ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഇന്ത്യൻ സർക്കാരിൻ്റെതായിരുന്നില്ല. പക്ഷേ ഈ മുദ്രാവാക്യം ഏറ്റുപിടിച്ചത് ഇന്ത്യയിലെ ലക്ഷോപലക്ഷം പേരായിരുന്നു. ആദ്യം ഇത്തരത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചത് പടക്കമിറക്കുമതിയിലായിരുന്നു. ചൈനീസ് പടക്കങ്ങൾ ബഹിഷ്കരിച്ചതോടെ ദീപാവലിക്കും മറ്റാഘോഷങ്ങൾക്കുമായി ചൈന ഇറക്കുമതി ചെയ്ത പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഇല്ലാതായി. ഇതുമൂലം വർഷത്തിൽ 50,000 കോടി രൂപയ്ക്കടുത്താണ് ചൈനയുടെ പടക്ക നിർമ്മാണ മേഖലയ്ക്ക് നഷ്ടമുണ്ടായത്. എന്നാൽ ഇപ്പോൾ സർക്കാർ തന്നെ നേരിട്ട് ചൈനീസ് ആപ്പുകൾ നിരോധിക്കുമ്പോൾ ചൈനയുടെ നഷ്ടം വളരെ വലുതാണ്. ഈ വാർത്ത പുറത്തുവിട്ടത് ചൈനയുടെ ദേശീയ പത്രമായ ഗ്ലോബൽ ടൈംസ് ആണ്. പബ്ജി ആപ്പ് വഴി മാത്രം 2019 $100,000,000 ഇന്ത്യൻ ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ചത്. മൊബൈൽ ഗെയിമുകൾക്കായി ഇന്ത്യൻ ഉപഭോക്താക്കൾ ചെലവഴിച്ചതിൽ 1/4 പബ്ജിക്കായിരുന്നു. അതുകൊണ്ട് നിരോധനം പ്രഖ്യാപിച്ചതോടെ ഈ കമ്പനി ഓഹരി വിപണിയിൽ തകർന്നടിയുകയായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യയുടെ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുമെങ്കിലും നേട്ടം കൊയ്യുന്നത് ഇന്ത്യയാണെന്ന് പത്രം പറയുന്നു. IT രംഗത്ത് വളരെ വേഗം മുന്നേറുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അമേരിക്ക, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ IT മേഖലയെ ഇന്ത്യയിലേക്ക് പറിച്ചു നടാൻ ഒരുങ്ങുകയാണ്. ഇത് ഇന്ത്യക്ക് വലിയ ശക്തി പകരും. ആപ്പ് നിരോധനം വഴി കൂടുതൽ നേട്ടം ലഭിക്കുക അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവർ IT മേഖലയിലും പ്രതിരോധ മേഖലയിലും ഇന്ത്യക്ക് തുണയായി നിൽക്കും. ആപ്പുകൾ നിരോധിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം പെട്ടെന്നായിരുന്നില്ല എന്നും ഗ്ലോബൽ ടൈംസ് പറയുന്നു. ഇതിനായി മാസങ്ങളുടെ ആസൂത്രണം ഇന്ത്യ നടത്തിയിരുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതി കൂടി പ്രഖ്യാപിച്ചതോടെ സ്വന്തമായി സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കാനുള്ള നീക്കത്തിൽ ഇന്ത്യ വളരെ വേഗത്തിൽ മുന്നേറുകയും ചെയ്തു. നിരോധന ആപ്പുകൾക്ക് പകരം ഇന്ത്യൻ ആപ്പുകൾ നിർമ്മിക്കുവാനും ഇന്ത്യ ഒരുങ്ങുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ചൈനയിലെ വ്യവസായം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയാണെന്നും ചൈനീസ് പത്രം പറയുന്നു.